ഞാൻ ആദ്യം അഭിനയിക്കുന്ന സിനിമ നാടൻ പെണ്ണും നാട്ടുപ്രമാണി. മലയാളത്തിന് ഒരുപാട് സിനിമകൾ, നല്ല നല്ല സിനിമകൾ സംഭാവന ചെയ്ത ശ്രീരാജസേനൻ സാറിൻ്റെ സിനിമയാണത്. അത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി അദ്ദേഹത്തെ കാണുകയും പിന്നെ അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്തൊക്കെ പോയി അദ്ദേഹത്തെ ശല്യം ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ഒരു ചെറിയ വേഷം കിട്ടിയതാണ്. അത് പാലായിലായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ്. പാലായിലെ വെള്ളയപ്പള്ളി ജ്വല്ലറി എന്ന് പറയുന്ന ഒരു സ്വർണ്ണക്കടയിലാണ് ഈ എൻ്റെ ഭാഗം. അവിടെ റൈഡ് ചെയ്യാൻ വരുന്ന ഇൻകം ടാക്സ് ഓഫീസർമാരുടെ കൂട്ടത്തിൽ ഒരാൾ. അങ്ങനെ അഭിനയ പാഠവും പ്രദർശിപ്പിക്കുന്ന അങ്ങനെയൊന്നുമില്ല, ഒരു വേഷം. അത് രാജസേനൻ സാറിനെ എത്രയോ പ്രാവശ്യം കണ്ടതിന് ശേഷമാണ് അത് ആ സിനിമ തന്നത്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടെ ട്രിവാൻഡ്രം നാഷണൽ ക്ലബിലൊക്കെ അദ്ദേഹം ഇരിക്കുമ്പോൾ അവിടെയൊക്കെ പോയി കണ്ടുപിടിച്ച് അങ്ങനെ സംസാരിച്ചൊക്കെയാണ് അതിനകത്ത് ഒരു വേഷം ചെയ്തത്. അന്ന് അതിന് ജയറാമായിരുന്നു നായകൻ, സംയുക്ത വർമ്മയായിരുന്നു നായിക, അമ്പിളിച്ചേട്ടൻ, ജഗതി ശ്രീകുമാർ, ശ്രീ ഹരിശ്രീ അശോകൻ, അങ്ങനെ ഒരുപാട് പേര്. ഇന്നത്തെ തട്ടിയും മുട്ടിയും എന്ന് പറയുന്ന സീരിയലിൽ നായക വേഷം ചെയ്യുന്ന ജയൻ പയ്യൻസ്, അന്ന് പയ്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്, അദ്ദേഹം അതിനകത്ത് നല്ലൊരു വേഷം, ജയറാമിൻ്റെ കൂടെ ഉള്ളൊരു വേഷം ചെയ്തിരുന്നു. ഇപ്പോൾ ജലസമാധി എന്ന് പറയുന്ന വേണു നായർ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ട്. അതിവിടെ കുമിളി ഭാഗത്താണ് അത് ഷൂട്ട് ചെയ്തത്. സേതു എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായൊരു നോവൽ അതാണ് ആ സിനിമയാക്കി മാറ്റിയിരിക്കുന്നത്, ജലസമാധി. തമിഴ്നാടിൻ്റെ കുഗ്രാമങ്ങളിൽ നടക്കുന്ന ഒരു, അത് പറഞ്ഞാൽ ആ കഥയുടെ സിനിമയുടെ ഇത് പോവും, അതുകൊണ്ട് അത് പറയുന്നില്ല. അവിടെ നടക്കുന്ന ഒരു അനാചാരത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കഥയാണ്. ഞാൻ മുത്തു എന്ന് പറയുന്ന ഒരു കഥാപാത്രതയാണ്. നല്ല സിനിമയും നല്ല സിനിമയാണ്. ഒരു അവാർഡ് ഫിലിമിൻ്റെ കെട്ടുമട്ടിലുമൊക്കെ അത് ചെയ്തിരിക്കുന്നതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത ഒരു സിനിമയാണ് ജലസമാധി. ശ്രീ കെ കെ രാജീവിൻ്റെ എവിടെ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇക്കോ ചായൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അതും നല്ല സിനിമയായിരുന്നു, പക്ഷേ എന്തോ വലുതായി അതങ്ങ് ഓടിയില്ല എന്ന് വേണം പറയാൻ. പക്ഷേ നല്ല സിനിമയായിരുന്നു, ഒരുപാട് ഒരു നല്ല മെസ്സേജുള്ളൊരു സിനിമയായിരുന്നു. കുടുംബസമേതം എല്ലാവരും കാണേണ്ട ഒരു സിനിമയായിരുന്നു. പിന്നെ സിനിമയല്ലേ, നമ്മൾ എന്തൊക്കെ ചെയ്തു വച്ചാലും പ്രേക്ഷകർ തള്ളിക്കളഞ്ഞാൽ സിനിമയുടെ തലവിധി മാറി മറയും. അതുകൊണ്ട് അതും ആ ഗണത്തിൽ പെട്ട് അങ്ങ് പോയി. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സിനിമകളല്ലാതെ ഒരുപാട് അങ്ങനെ വലിയ കഥാപാത്രങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഭാഗ്യം ഇനി ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കാൻ കഴിയൂ. എങ്കിലും ഒന്ന് രണ്ട് സിനിമകളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ സിനിമയാണ്. വന്നു കഴിഞ്ഞാൽ, വന്നു ചേർന്ന് അഭിനയിച്ച് തുടങ്ങിയാലേ നമ്മളത് അഭിനയിക്കുന്നു എന്നു തോന്നും. പിന്നെ രാജസേന സാറിൻ്റെ മൂന്നാല് സിനിമകളിൽ നല്ല നല്ല വലിയ കുഴപ്പമില്ലാത്ത വേഷങ്ങളൊക്കെ ചെയ്ത് അവസാനം ചെയ്ത പ്രിയപ്പെട്ടവർ എന്ന് പറയുന്ന സിനിമ നല്ല നല്ലൊരു കഥയാണ്. ആ അതിനകത്തൊരു മുസ്ലിം ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പെട്ടെന്നൊക്കെ ഈ പഴയ സിനിമകളൊക്കെ പലരും നമുക്ക് ഇവിടെ ഇതിൽ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ വിളിച്ച് ചോദിക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം. അങ്ങനെ ഒരു ഇതേ സിനിമയുമായി എനിക്ക് ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ഇപ്പോഴും സീരിയലൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ നിന്ന് പോവുകയാണ്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏത് കഥാപാത്രത്തെയും അവതരിപ്പിക്കാനുള്ള മനസ്സുണ്ടാവണം. മനസ്സ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം കൊണ്ട് ആ കഥാപാത്രത്തിന് നമ്മൾ അനുയോജ്യനാണോ എന്നും കൂടി നമ്മൾ തിരിച്ചറിയണം. എൻ്റെ അഭിപ്രായത്തിൽ ഏത് കഥാപാത്രത്തെ കിട്ടിയാലും അത് അവതരിപ്പിക്കാനും അഭിനയിക്കാനും ഒരു നടൻ തയ്യാറാവണം എന്നാണ്. ഇപ്പോഴും പല നടന്മാരും എക്സിക്യൂട്ടീവ് വേഷം ചെയ്യും, തലയിൽ വെച്ചിരിക്കുന്ന വിഗ് എടുത്ത് മാറ്റിയാൽ അഭിനയിക്കില്ല, അങ്ങനെയൊക്കെയുള്ള നിഷ്കർഷ പുലർത്തുന്ന ചില നടന്മാരെങ്കിലും കാണും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിഗ്ഗെടുത്ത് ആ കഥാപാത്രത്തിന് അനുയോജ്യമായി വിഗ്ഗെടുക്കണമെങ്കിൽ വിഗ്ഗെടുക്കണം, വിഗ്ഗെടുത്ത് അഭിനയിക്കാൻ തയ്യാറാവണം. പിന്നെ ചില പ്രത്യേക മാനറിസങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ തയ്യാറാവണം. അതാണ് നടൻ. ഞാനിത് പറഞ്ഞത്, എനിക്ക് ഞാൻ ഈ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ തയ്യാറാണ്. ഒരു സംവിധായകൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു കുറച്ചൊക്കെ അടുത്തെത്താൻ ശ്രമിക്കുകയും ചെയ്യും, അത് ഏതാണ്ടൊക്കെ ശരിയാവുകയും ചെയ്യും എന്നൊരു വിശ്വാസമുണ്ട്. അത് എന്നിൽ നടൻ്റെ കോൺഫിഡൻസ്. പക്ഷേ എനിക്ക് ആഗ്രഹമുള്ള കഥാപാത്രം, പിന്നെ നമ്മുടെ നാരദർ ഉണ്ടല്ലോ, നാരദർ, നാരദരുടെ കഥാപാത്രത്തെ അഭിനയിക്കാനൊരു ആഗ്രഹമുണ്ട്.
ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഈ രൂപം വെച്ചിട്ട് എൻ്റെ മുഖവും ഒക്കെ വെച്ചിട്ട് ഈ ഇത് വെച്ചിട്ട് നിൽക്കുന്ന നാരദർ ആ ഒരു കഥാപാത്രം അവതരിപ്പിക്കാൻ എനിക്കൊരു മോഹമുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് വളരെ സെൻറ്റിയായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത് തന്നെ ദുഃഖമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്താൽ കുറച്ചൊക്കെ ഉദ്ദേശിക്കുന്ന തരത്തിൽ എത്താൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസക്കാരനാണ്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ നന്നായി ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഒരു പിന്നെ ഈ ഇതിഹാസ തുല്യമായ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വിദേശ കഥകളിൽ ഉള്ള ക്യാരക്ടേഴ്സോ അങ്ങനെയൊന്നും ആഗ്രഹമില്ല. ചെയ്യാൻ സാധ്യതയുള്ള നമ്മുടെ അഭിനയത്തിൻ്റെ റേഞ്ച് പുറത്തു വരുന്ന തരത്തിലുള്ള ഏത് കഥാപാത്രത്തെയും അവതരിപ്പിക്കാൻ സന്തോഷത്തോടെ അവതരിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ എനിക്കിപ്പോൾ മനസ്സിൽ തോന്നുന്നത് നാരദരുടെ ഒരു കഥാപാത്രം കിട്ടിയാൽ അത് ചെയ്യാനൊരു മോഹം